സിഎസ്കെയുടെ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഗെയ്ക്വാഡിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു എന്ന്. സാധാരണ ഒരു ഫ്രാഞ്ചൈസിയും ഒരിക്കലും ഇങ്ങനെയൊരു തലക്കെട്ട് നൽകി പുതിയ ടീം ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാറില്ല. സിഎസ്കെ മാനേജ്മെന്റ് ഈയൊരു കാര്യത്തിന് മുതിർന്നപ്പോൾ അത് വെറുമൊരു തീരുമാനമായിരിക്കില്ല എന്നത് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഒരു ക്യാപ്റ്റനെ തീരുമാനിക്കാനുള്ള അവകാശം ആ ടീം മാനേജ്മെന്റിന് മാത്രമാണ്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് അല്ല ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത്, സാക്ഷാൽ ധോണിയാണ്. എന്നാൽ ചുമ്മാതങ്ങ് ഒരാളെ തനിക്ക് പകരം ക്യാപ്റ്റൻ സ്ഥാനത്തിരുത്തി അങ്ങോട്ട് പോകാനും ആള് തയ്യാറല്ല. ഒരു നായകൻ എങ്ങനെയായിരിക്കണം എന്നത് പഠിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ധോണി തന്നെയാണ് എന്നത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതാണ് ഇന്നലെ മത്സരം ജയിച്ചിട്ട് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പോലും ഗെയ്ക്വാദിന്റെ പ്രസ്താവന നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ധോണിയുടെ ഒരു ശൈലി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്സരം കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെത്തിയാൽ ഫൈനൽ മത്സരത്തിൽ ജയിച്ച് കപ്പടിച്ചാൽ പോലും അമിതാവേശഭരിതനായി ധോണിയെ നമ്മൾ കണ്ടിട്ടില്ല. തോറ്റാലും ജയിച്ചാലും ഒരു ലഘുപുഞ്ചിരിയോടെയാണ് ധോണി പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച കാരണങ്ങൾ മാത്രം അങ്ങോട്ട് നിരത്തിയിട്ട് പോകുന്ന ഒരാളല്ല ധോണി. അവിടെയാണ് ധോണി എന്ന നായകൻ്റെ ബ്രില്ലിയൻസ്. ഓരോ മത്സരം ജയിച്ചു കയറുമ്പോഴും ധോണി തൻ്റെ ടീമിൻ്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞ് അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിയ ശേഷമാണ് ഗ്രൗണ്ട് വിടുക. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഗെയ്ക്വാദ് ഇന്നലെ പിന്തുടർന്നത്. മത്സരം ജയിച്ച സന്തോഷം മാത്രമല്ല ജയത്തിലും തൻ്റെ ടീം വരുത്തിയ കുറവുകൾ അത് പരിഹരിക്കേണ്ട രീതി എന്നിവ വെളിപ്പെടുത്തിയാണ് ഗെയ്ക്വാദും ഗ്രൗണ്ട് വിട്ടത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ഗെയ്ക്വാദ് ഇന്നലെ ഒരു കുഞ്ഞു ധോണി തന്നെയായിരുന്നു. മത്സരം പൂർണ്ണമായും കണ്ടവർക്ക് മനസ്സിലാകും ഇന്നലെ ധോണിയുടെ റോൾ എന്തായിരുന്നു എന്ന്. ഓരോ നിമിഷത്തിലും ധോണി ഗെയ്ക്വാദിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. തീരുമാനങ്ങൾ നിൻ്റെതായിരിക്കണം, ആവശ്യമുള്ള ഉപദേശങ്ങൾ ഞാൻ തരാം എന്ന രീതിയിൽ ഓരോ ഓവർ കഴിയുമ്പോഴും ഗെയ്ക്വാദിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ധോണി. ഇത് കാണുമ്പോൾ കമാൻഡേറ്റർമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സി എസ് കെക്ക് വേണ്ടത് ധോണിക്ക് പകരക്കാരനല്ല, ഒരു ധോണിയെ തന്നെയാണ് അയാൾ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് വാശിയുള്ളതുപോലെ ഓരോ നിമിഷത്തിലും ധോണി ഗെയ്ക്വാദിൻ്റെ പുറകിലുണ്ട്. 2 വർഷം മുന്നേ ജഡേജയെ നായകനാക്കിയതുപോലെയല്ല ഇപ്രാവശ്യം. ജഡേജ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയിരുന്നു. അയാളുടെ അടുത്തേക്ക് ഉപദേശങ്ങളുമായി കടന്നു ചെല്ലുന്നതിന് ഒരു പരിധിയുണ്ടായിരുന്നു. പല തീരുമാനങ്ങളും ജഡേജയുടേത് മാത്രമായിരുന്നു. എന്നാൽ ഈ മത്സരത്തിലെ ഓരോ തീരുമാനങ്ങൾക്ക് പുറകിലും ധോണി ഉണ്ടെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പേസ് ബോളർമാരെ കയറിയടിക്കാൻ ഫാഫ് തുനിഞ്ഞപ്പോൾ പവർ പ്ലേയിൽ സ്പിന്നറെ കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്നതും റൈറ്റ് ഹാൻഡ് ബാറ്റർമാർ നന്നായി കളിക്കുന്നിടത്ത് ഒരു ലെഫ്റ്റ് ആം ബോളറെ കൊണ്ടുവരിക എന്നതും ധോണിയുടെ ട്രേഡ് മാർക്ക് തന്ത്രമാണ്. മഹേഷ് തീക്ഷണ 4th ഓവറിൽ വന്നതും മുസ്തഫിസ് റഹ്മാൻ 5th ഓവറിൽ ബൗൾ ചെയ്യാനെത്തിയതും ആരുടെ മിടുക്ക് കൊണ്ടാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ ഒരു തീരുമാനത്തിൻ്റെ പുറകിൽ ധോണിയല്ല എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അന്തക്കുറവൊന്നുമില്ല എന്നാണ് കമാൻഡേറ്റർമാർ പറഞ്ഞത്. ഏതായാലും ഈ സീസൺ അവസാനിക്കുമ്പോൾ മറ്റൊരു ക്യാപ്റ്റൻ പൂളിനെ പാകപ്പെടുത്തിയെടുത്ത് ചെന്നൈയുടെ കോട്ട ഭദ്രമാക്കാൻ തന്നെയായിരിക്കും ധോണിയുടെ തീരുമാനം. ഇന്നലത്തെ മത്സരത്തിൽ മറ്റ് എന്ത് തീരുമാനമാണ് ധോണിയുടെ തീരുമാനമായി നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.